ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. കുറേ മാസങ്ങളായി ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ സുൽത്താൻ ബത്തേരിയാണ്. വയനാട്ടിലൊരു വീക്കെൻഡ് ആയപ്പം ഒന്ന് ബത്തേരിക്ക് വരാമെന്ന് വിചാരിച്ചാണ്. സോ ഹിയർ ഇപ്പം ഞങ്ങൾ കുടുക്കിയാണ്. ആൻഡ് ഇതിപ്പോൾ അമ്പലമാണ് കേട്ടോ. കയറാൻ പറ്റുമോ ഒന്നും അറിയില്ല. ജസ്റ്റ് വി വിൽ ലുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ബട്ട് അടിപൊളി സ്ഥലമാണത്. നിങ്ങളൊന്ന് വരണം. വാവ്, കാറ്റ്, നല്ല കാറ്റ്. ആൻഡ് നമുക്ക് മാസ്ക് ഒന്നും ഇല്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. സോ ഞാൻ നിങ്ങൾക്ക് പുറത്തുള്ള വ്യൂ ഇതാ. എൻ്റെ അനിയനെ കണ്ടോ ബാക്ക്? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചുതരാം. സോ ഇതാണ് ആ ബ്യൂട്ടിഫുൾ വ്യൂ. നല്ല ഒരു എന്താ പറയുക, ഒരു കാമിങ്, നമുക്കൊരു എനർജി കിട്ടുന്ന പോലെ. അതാണ് എനിക്ക് വയനാട്ടിലോട്ട് വരാനുള്ളൊരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഞങ്ങൾ കാറിലാണ് കേട്ടോ വന്നത്. സോ ഫാമിലി മൊത്തം വന്നതാണ്. ഞങ്ങളുടെ കുറേ റിലേറ്റീവ് ഹൗസ് കുടുക്കി തന്നെ, എൻ്റെ റിലേറ്റീവ് ഹൗസസൊക്കെ. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കയറി പോകുന്നത്. നമുക്കറിയില്ല, എന്തായാലും അമ്പലം ഓപ്പൺ അല്ല. കാറ്റ്, ചെറുള്ള കാറ്റ്. എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ ആളുകളൊക്കെ. ഞാനും വരുന്നുണ്ട്. സോ മൈ ഗ്രാൻഡ് മദർ എല്ലാവരും വരുന്നുണ്ട്. സോ ഞങ്ങളിവിടെ ചെപ്പലൂരി വെക്കാണ്. സോ ദിസ് ഈസ് ഹൗ ദ വ്യൂ ഇസ്. ഈ അമ്പലത്തിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്, ഇവിടുത്തെ ഉത്സവമുള്ളപ്പം ഒക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ അമ്മ ചെറുതായിരുന്നപ്പോഴുള്ള കുറേ സ്റ്റോറീസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അമ്മ അങ്ങനെ സ്റ്റോറീസൊന്നും പറഞ്ഞു തരാറില്ല. അമ്മ അങ്ങനെ സ്റ്റോറീസ് ആള്. ആൻഡ് ഹിയർ ഇസ് ഹൗ. സോ ആൻഡ് ഇവിടെ ഒരു എന്താ പറയുക, നമുക്ക് വിഗ്രഹമൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോ ആണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടർ ഉണ്ടോ. ആൻഡ് ഇത് ചീരാൽ ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. ആൻഡ് നല്ല ഗ്രീനാണ് ഇവിടെ, ഭയങ്കര ഗ്രീനറി ആയിട്ട്. ഇതാണ് എൻ്റെ അപ്പ, ഇതാണ് എൻ്റെ അമ്മമ്മ. സോ വൗ, ദ ബ്യൂട്ടി ഓഫ് വയനാട്. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്, ബട്ട് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് അച്ഛനല്ല, ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സുധാ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അമ്പലമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. വാട്ട് എ ലവ്ലി വെയിറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് പോകണം. ജസ്റ്റ് വി കൻ വാക്ക്. എൻ്റെ അനിയനുണ്ടോ എൻ്റെ കൂടെ? ഉണ്ട് എൻ്റെ അനിയൻ. എപ്പോൾ നോക്കിയാലും ക്യാമറേൻ്റെ മുമ്പിലേക്ക് വരാൻ കൊതിക്കുന്ന ആണ്. ഹായ് പറ. ഹായ്. ഇങ്ങോട്ട് നോക്ക്. ഹായ് പറ. ഹായ്. സോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ആൻഡ് സോ ഇതാ ഇവിടെയാണ് എൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആണ് ലാസ്റ്റ്. ആൻഡ് ബൈ ഗസ് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അമ്പലം തുറന്നിട്ടില്ല കേട്ടോ.
നോക്ക് ഒരു ചെറിയ പൂവ് ഒറ്റൊന്ന് മതിയേ ഒറ്റൊന്ന് നോക്കട്ടെ രണ്ട് അനിയന്മാരാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറിയ അനിയനു വേണ്ടിയായിരിക്കും നല്ല ഫേമിലി ആവും എൻ്റെ ഫസ്റ്റ് അനിയനായിട്ട് അധികം ഫേമിലി ആയിരിക്കില്ല അല്ലേ ഫ്ലവറാണ് ലീഫ് അല്ല ഒരു റെഡ് കളർ ലീഫ് മീൻസ് ഫ്ലവർ ആൻഡ് ഇതിന് ഭയങ്കര ഗമ്മാണ് ഗമ്മാണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചിരുന്നതാണ് ഈ ആ ഒരു ഫ്ലവർ പിന്നെ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് അസലും ഫ്ലവർസ് ആണറിയോ നൈസ് ഫ്ലവർ ആൻഡ് ഇനി ഞാൻ ഒന്ന് അറച്ച് വെച്ചിട്ടുണ്ട് എന്ത് ഫ്ലവറാന്ന് എനിക്കറിയില്ല ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് വ്യൂ നല്ല രസമുള്ള ഒരു എന്താ പറയുക പ്രകൃതി അല്ലെങ്കിൽ ഈ ഒരു പ്ലേസ് തന്നെ നമുക്ക് പറയാം എന്ത് രസമാണെന്ന് അറിയാം ഒരു കൂൾ എഫക്ട് എന്ന് തന്നെ പറയട്ടെ സോ സോ ഞാൻ എൻ്റെ ആക്ച്വലി ഞാൻ വിളിക്കുക വില്ലേജൻ തന്നെയാണ് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ഏട്ടൻ സോ ഞാൻ വില്ലേജാന്നാണ് വിളിക്കുക അമ്മ വില്ലേജാന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ വില്ലേജാന്നാണ് വിളിക്കാറ് സോ വില്ലേജിൻ്റെ വീട്ടിലാണ് ഞാനിപ്പം കുടുക്കി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ വന്നെയാണ് സോ ദിസ് ഇസ് ദ ഇതാണ് വില്ലേജൻ ദിസ് വൺ ഇതാണ് വില്ലേജൻ സോ ദാ ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട് വയലറ്റ് കാന്താരി ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറേ നോയ്സ് ഉണ്ട് ഇതാ കുറേ വയലറ്റ് കാന്താരികളുണ്ട് അതൊക്കെ ഇതാ എൻ്റെ അമ്മയും എൻ്റെ അമ്മമ്മയും അനിയനും എൻ്റെ അപ്പിച്ചൊക്കെ ഇങ്ങനെ പറക്കുകയാണ് ാണ് നമ്മുടെ വയലറ്റ് കാന്താരി അല്ല ആക്ച്വലി നമുക്ക് കാന്താരിയൊക്കെ കിട്ടിയത് ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മാക്സിമം പറിച്ചെടുത്തിട്ടുണ്ട് കാന്താരി കാന്താരി ഉടച്ചതും അതുപോലെ തന്നെ കപ്പിയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ തുളസി ഇതൊക്കെ നമുക്ക് എന്താ പറയുക കേരളക്കാർക്ക് അറിയാവുന്ന സംഭവങ്ങളാണ് ആൻഡ് എന്താ അറിയോ കാന്താരിട്ടോ അപ്പോ നമ്മള് ഇതാ ചെറുനാരങ്ങയാണിത് കണ്ടോ ഇതാണ് ചെറുനാരങ്ങയുടെ ചെടി
എൻ്റെ ഇതിൽ കുറേ തെളിമാരങ്ങ ഉണ്ട്. നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ചെറുനാരങ്ങ നാച്ചുറൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ചെറുനാരങ്ങ ഇങ്ങനെ ചെടിയിലൊക്കെ കാണുന്നത്. ഇവിടെ കുറേ ഉണ്ട്. ഇതാ ഇതാണ് അടുത്തത് കണ്ടോ, നമ്മുടെ ചെറുനാരങ്ങ. ആൻഡ് ദിസ് ഇസ് ദ ചെറുനാരങ്ങേൻ്റെ ചെടി. ചെറുത് കുറേ എണ്ണങ്ങൾ ഇതാ അവിടേക്കായിട്ട് മൂന്നെണ്ണം കണ്ട്. ഇത് ഏറ്റവും ചെറുതാണ് കേട്ടോ, അത് ഏറ്റവും ചെറുത്. അപ്പം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാന്താരി കണ്ടു, അതുപോലെ തന്നെ ചെറുനാരങ്ങ കണ്ടു. അടുത്തത് അത് കാപ്പിയാണ് കേട്ടോ. ഞാനിത് ആ സൂം ചെയ്ത് കാണിച്ചതാ. ഇതാണ് കാപ്പിക്കുരു കേട്ടോ, കാപ്പിക്കുരുവാണത്. അപ്പോൾ നമ്മൾ കുറേ എന്താ പറയുക, കുറേ ഒന്നുമില്ല, എന്നാലും ഞാൻ ഫസ്റ്റായിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. വൈലിച്ച് കാന്താരി, പിന്നെ നമ്മളെ ചെറുനാരങ്ങ. ചെറുനാരങ്ങ ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് ചെടിയിലേക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ദെൻ കാപ്പിക്കുരു, കാപ്പിക്കുരു ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുരിങ്ങ കണ്ടു. അപ്പോൾ മുരിങ്ങ പറിക്കുകയാണ് എൻ്റെ അമ്മമ്മ. ആക്ച്വലി അതിൽ ആ ഒരു മരത്തിൽ പുല്ലുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഞങ്ങൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇതാണ്. ആദ്യം ഇവിടെയൊക്കെ നിറച്ചും മുരിങ്ങ ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഈവനിങ് വ്ലോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ചീരാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പോയി. അത് കാണാൻ പറ്റിയില്ല, മീൻസ് നമുക്ക് തുറന്നായിട്ട് കാണാനൊന്നും പറ്റിയില്ലെങ്കിലും അതിൻ്റെ സറൗണ്ടിങ് ഒക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ വയലറ്റ് കാന്താരിയാണ്. അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ മീൻസ് അവിടെ പോയപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പിന്നെ എന്താ, എൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലെമൺ പ്ലാന്റിലൊക്കെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ആ പ്ലാന്റിൽ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇപ്പം ഇത് എൻ്റെ ആണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും അതിലെ നോ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നെവർ ഹാവ് ഐ എവർ ഹാഡ് സെഗ്മെൻ്റ് കണ്ടിട്ടില്ലേ, നിങ്ങൾ പോയി കാണാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊരു ഫണ്ണി സൂപ്പർബിക് സെഗ്മെൻറ്റാണ്. എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് പോയി കാണാം, അതൊരു ഫണ്ണി വീഡിയോ ആണ്. അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്.